കുമളിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ആഡംബര കാറിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന പ്രതികൾ എക്സൈസ് പിടിയിൽ. ഒരു യുവതി അടക്കം മൂന്ന് പേരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 400 ഗ്രാം കഞ്ചാവും 12,100 രൂപയും കണ്ടെടുത്തു. തിരുവനന്തപുരം സ്വദേശികളായ ടിറ്റോ സാന്ത്വന, ഹലീൽ അബ്ദുൾ റസാഖ്, മിഥുല രാജ് എന്നിവരാണ് കുമളി എക്സൈസ് പിടിയിലായത്. എക്സൈസ് ഉദ്യോഗസ്ഥർ അതിർത്തി ചെക്ക് പോസ്റ്റിൽ നടത്തി വന്ന പരിശോധനയ്ക്കിടെ പ്രതികളെ പിടികൂടുകയായിരുന്നു. സ്ത്രീകളെ മുൻസീറ്റിലിരുത്തി മയക്കുമരുന്ന് കടന്ന സംഘത്തിൽപ്പെട്ടവരാണോ പ്രതികളെന്ന് അന്വേഷിച്ചു വരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 400 ഗ്രാം കഞ്ചാവ്, 12,100 രൂപ, ഇവർ സഞ്ചരിച്ച കാർ എന്നിവ കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ജോർജ് ജോസഫിന്റെ അടുത്തുള്ള ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. നമുക്ക് സംശയം ഉളവാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ട് തോന്നിയതിനാൽ നമ്മൾ ഇവരെ വിശദമായി പരിശോധിച്ചത് കൊണ്ട് വാഹനം ഓടിച്ചു വന്ന വ്യക്തിയുടെ പോക്കറ്റിൽ നിന്നും കഞ്ചാവ് ചെറിയ പാക്ക് കഞ്ചാവ് ലഭിക്കുകയും തുടർന്ന് പരിശോധിച്ചതിൽ ആ വാഹനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുടെ പക്കൽ നിന്നും മറ്റൊരാളുണ്ടായിരുന്നു അയാളുടെ പക്കൽ നിന്നും അയാളുടെ ഷൂവിനിടയിൽ ഒളിപ്പിച്ച നിലയിൽ 60 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഇവർ വിശദമായി ചോദ്യം ചെയ്തതിൽ ഒരു മറ്റ് ഒന്നും പറയുകയൊന്നും ചെയ്തില്ല. പക്ഷെ നമുക്ക് സംശയം തോന്നി വാഹനം വിശദമായി പരിശോധിച്ചത് വാഹനത്തിൻ്റെ പിന്നിൽ ഡിക്കി തുറന്നു നോക്കിയപ്പോൾ അതിനിടയിൽ സ്റ്റെപ്പിനി ടയറിനടിയിൽ ഒരു ഉദ്ദേശം 300 ഗ്രാമോളം കഞ്ചാവ് ഒളിപ്പിച്ചിരിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞു. ക്രിസ്തുമസ് പുതുവത്സരകാലം അടുത്തു വരുന്നതിനാൽ അതിർത്തി ചെക്ക് പോസ്റ്റിലും സമാന്തരപാതകളിലും പരിശോധന കർശനമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി. ഇടുക്കി വിഷൻ കുമളി.